ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। कृष्णाय वासुदेवाय देवगीनंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। कलवेणुरव कलाय नील कमलाचुंबन लंबडोधिरम्य अलिपोद इवारविंद मध्ये रमतां मे हृदि देवकी किशोरा। सोन्दसरस्युरुबलेन गृहीत आर्तो दृष्ट्वा गरुत्मदिहरिं ख उपात्तचक्रम्। उल्क्षिप्य साम्बुजकरं गिरमाह कृत्राल् नारायणा अखिल गुरो भगवन् नमस्ते। नारायणा अखिल गुरो भगवन् नमस्ते। धन्यात्माकले सुकृतिकले एवर्कुम सादर नमस्कार। श्रीधरियम भागवत पठन सत्रത്തിലേക്ക് ഏവർക്കും സ്വാഗതം। ശ്രീധരിയം ഭാഗവത പഠനത്തിൽ ഇന്ന് നമ്മൾ ഭാഗവത പാഠം 55 ആണ് പഠിക്കുന്നത്। ഭാഗവത മഹാത്മ്യം 2 അധ്യായത്തിലെ 31-32 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം। വ്യോമവാണി തദൈവാഭൂന്മാ ഋഷേ ഖിദ്യതാമിതി ഉദ്യമ സഫലസ്തേയം ഭവിഷ്യതി ന സംശയ। വ്യോമവാണി തദൈവാഭൂന്മാ ഋഷേ ഖിദ്യതാമിതി ഉദ്യമ സഫലസ്തേയം ഭവിഷ്യതി ന സംശയ। ഏതദർത്ഥം തു സൽകർമ്മ
സുരരുഷേ ത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണാഃ ഏതദർത്ഥം തു സൽകർമ്മ സുരരുഷേ ത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണാഃ. ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് പഠിക്കാം. വ്യോമവാണീ തദൈവാഭുൽ മാ ഋഷേ ഖിദ്യതാം ഇതി ഉദ്യമ സഫലസ്തേതു ഭവിഷ്യതി ന സംശയ. വ്യോമവാണി തദൈവ അഭൂൽ, തദാ ഏവ അഭൂൽ, അഭൂത് എന്നും ഉച്ചരിക്കാം. മാ ഋഷേ ഖിദ്യതാം ഇതി, ഖിദ്യതാം ഇതി ഉദ്യമ സഫലസ്തേതു, സഫലസ്തേതു സഫലസ്തേതു ഭവിഷ്യതി ന സംശയഃ. വ്യോമവാണി അശരീരി വാക്ക്, വ്യോമവാണി അശരീരി വാക്ക്. തദാ ഏവ അഭൂയി, അപ്പോൾ തന്നെ വ്യോമവാണി ഉണ്ടായി. എന്താണത്? മാ ഋഷേ ഖിദ്യതാം ഇതി, ഋഷേ ഹേ ഋഷേ, ഹേ മഹർഷേ, അങ്ങൊന്നു ഖേദിക്കേണ്ട. ഖിദ്യതാം ഇതി, മാ ഖിദ്യതാം ഇതി, ഖേദിക്കേണ്ടതില്ല എന്ന് അപ്പോൾ തന്നെ അശരീരി വാക്കുണ്ടായി, ആകാശവാണി ഉണ്ടായി, വ്യോമവാണി ഉണ്ടായി. ഉദ്യമ സഫലത്തേ തു, അങ്ങയുടെ ഉദ്യമം പ്രയത്നം, ഉദ്യമം പ്രയത്നം സഫലമാകും. സഫലത്തേ തു സംശയിക്കേണ്ട, ഭവിഷ്യതി ന സംശയ, സഫലമായിത്തീരും, അങ്ങ് അല്പം പോലും സംശയിക്കേണ്ടതില്ല. ഇവിടെ ഭക്തി നാരദ സംവാദമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നിദ്രയും അതികഠിനമായ എന്താണ് വൃദ്ധത്വവും എങ്ങനെ ഇല്ലാതാകും എന്നങ്ങനെ ചിന്തിച്ചിട്ട് ഒരു മാർഗവും കാണാതെ അല്ലയോ ശൗനക നാരദ മുനി അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായ ഗോവിന്ദനെ സ്മരിച്ചു, ഗോവിന്ദം സ്മാരയാമാസ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ നാരദ മുനി സ്മരിച്ചപ്പോൾ പെട്ടെന്ന് അശരീരി ഉണ്ടായി. എന്താണ് അശരീരി? വ്യോമവാണി എന്താണ്? അപ്പോൾ തന്നെ ഹേ ഋഷേ, ഇങ്ങനെയായിരുന്നു അശരീരി, അല്ലയോ ഋഷേ, ഹേ ഋഷേ, അങ്ങുന്ന് അല്പം പോലും ഖേദിക്കേണ്ട, അങ്ങയുടെ പ്രയത്നം ഉദ്യമം സഫലമാകും, സംശയിക്കേണ്ട എന്നുള്ള
അശരീരിവാക്ക് ഉണ്ടായി. ശ്രദ്ധിക്കുക, ഇപ്പോഴ് നാരദ മഹർഷിക്ക് ഒരു അശരീരി കേൾക്കാൻ ഇടവന്നു. അടുത്ത ശ്ലോകത്തിലൂടെ കുറച്ചുകൂടി അത് വ്യക്തമാകും. ഏതദർത്ഥം ദുസൽക്കർമ്മ സുരരിഷേത്വം സമാചര തത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണാ. ഏതദർത്ഥം, ഏതത് അർത്ഥം, തു സൽക്കർമ്മ സുരരിഷേ ത്വം സമാചര തത്തേ കർമാഭിദാസ്യന്തി തത് തേ കർമ്മ അഭിദാസ്യന്തി സാധവ സാധുഭൂഷണാ. ഏതദർത്ഥം, ഇവരുടെ അർത്ഥത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഭക്തി ജ്ഞാനം വൈരാഗ്യം മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത്. അതിൽ ഭക്തി നേരെയായിട്ടുണ്ട്, ജ്ഞാനവും വൈരാഗ്യവുമാണ് ഉറങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ അർത്ഥത്തിനായിക്കൊണ്ട്, ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ഉണർവ് ഉന്മേഷം എന്നൊക്കെയാണ് അർത്ഥം. ഉണർവിനായിക്കൊണ്ട് അഭിദാസ്യന്തി അഭിധാനം ചെയ്യും, പറഞ്ഞു തരും. അതായത് ഇവരെ ഉണർത്തുന്നതിന് വേണ്ടി, ഇവരെ നേരെയാക്കിയെടുക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് പറഞ്ഞു തരും. ആര്? സാധുഭൂഷണാഹ, സാധുക്കളെ അലങ്കരിക്കുന്ന, സന്യാസിമാരെ അലങ്കരിക്കുന്ന, സാധുക്കളെ അലങ്കരിക്കുന്ന സാധുക്കൾ. സാധവ, സാധവ എന്ന് പറഞ്ഞാൽ സാധുക്കൾ. സാധുഭൂഷണ എന്ന് പറഞ്ഞാല് സാധുക്കളെ, സന്യാസിമാരെ അലങ്കരിക്കുന്ന സന്യാസിമാര് എന്ന് പറഞ്ഞാല് യോഗികളുടെയൊക്കെ അപ്പുറത്തിരിക്കുന്ന യോഗീശ്വരന്മാര് എന്നൊക്കെയാണ് അർത്ഥം. കേൾക്കപ്പെട്ട ആകാശവാണിയെ തന്നെ വിവരിക്കുകയാണ് ഇവിടെ. എന്താണ്? ഹേ ദേവഋഷെ, ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന ഈ രണ്ടുപേരുടെ ആലസ്യ നിവൃത്തിക്കായിക്കൊണ്ട് അങ്ങുന്നു സൽക്കർമ്മത്തെ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം. ഇവിടെ അടിവരയിടുന്നത് സൽക്കർമ്മം എന്നാണ്. സൽക്കർമ്മം എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ആ കർമ്മം ഏതു വിധത്തിലുള്ളതാണ് എന്നിവിടെ പറഞ്ഞിട്ടില്ല, സൽക്കർമ്മം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വ്യോമവാണിയിൽ എന്താ ഉണ്ടായത്? അങ്ങേക്ക് സൽക്കർമ്മം ചെയ്താൽ, അങ്ങ് സൽക്കർമ്മം ചെയ്താൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരും. പക്ഷെ ആ സൽക്കർമ്മം എന്താണ് എന്നുള്ളത് സാധുക്കളിൽ വെച്ച് ഉത്കൃഷ്ടന്മാരായ സാധുക്കൾ അങ്ങയോട് ഉപദേശിക്കും. യോഗീശ്വരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാരായ യോഗീശ്വരന്മാര് അങ്ങേക്ക് ഉപദേശിച്ചു തരും, അങ്ങയോട് ഉപദേശിക്കും എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നാരദ മഹർഷി ഇനി എന്ത് ഞാൻ ചെയ്യേണ്ടു എന്നങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നതായ ആ സമയത്ത് പെട്ടെന്ന് അശരീരി ഉണ്ടായി, വ്യോമവാണി ഉണ്ടായി. ഒട്ടും ഖേദിക്കേണ്ട, സംശയിക്കേണ്ട, അങ്ങയുടെ പ്രയത്നം സഫലമാകും. എന്താണ്? അങ്ങ് സൽക്കർമ്മം ചെയ്യുക. ആ സൽക്കർമ്മം എന്താണ് എന്ന് യോഗീശ്വരന്മാർ ഉപദേശിക്കും. ഉണ്ടായി തദാ വ്യോമവാക്യം ഋഷേ ഖേദിച്ചിടായി ഗനി നിന്നുദ്യമം സഫലമായി തീരും സംശയമില്ലതിൽ. ഇവർക്കു വേണ്ടി സൽക്കർമ്മം സുരരിഷേ ചെയ്യണം ഭവൻ അതെന്തെന്നുപദേശിക്കും അങ്ങയോടുത്തമോത്തമർ. ഇതാണ് അതിൻ്റെ മലയാളത്തിലുള്ള ശ്ലോകങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. വ്യോമവാണി തദൈവാഭൂൽമാഋഷേ ഖിദ്യദാമിതി ഉദ്യമസഫലസ്തേയം
ഭവിഷ്യതി ന സംശയഃ. ഏതദർത്ഥം തു സൽകർമ്മ സുരർഷേ ത്വം സമാചര. തത്തേ കർമാഭിധാസ്യന്തി സാധവ സാധുഭൂഷണാഃ. ശ്രദ്ധയോടുകൂടി പലതവണ കേട്ട് ഭംഗിയായി പഠിച്ച് ചൊല്ലാനുള്ള പരിശ്രമം ചെയ്യുക. ഭാഗവത മഹാത്മ്യത്തിൽ ഭക്തിയുടെയും നാരദ മഹർഷിയുടെയും സംഭാഷണവും ജ്ഞാനവൈരാഗ്യങ്ങളെ പുഷ്ടിപ്പെടുത്താനുള്ള നാരദ മഹർഷിയുടെ ഉത്സാഹവും ഈ സമയത്തുണ്ടായ ശരീരിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഹരിയോം. നമസ്കാരം.